നമസ്കാരം. നീതി 24/7 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി അലമീൻ സ്കൂളിന്റെ മുൻപിലാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇവിടെ ഒരു സമരം നടക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നടത്തുന്ന സമരം. 50% ഫീസ് ഇളവ് ഉടൻ അനുവദിക്കുക എന്ന ആവശ്യമായി മാതാപിതാക്കന്മാർ മുന്നോട്ട് നയിക്കുന്ന സമരം. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഒരുപക്ഷെ സമാനമായി ഇപ്പോൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ മുന്നോടിയായി മാത്രമേ അല്ലമീൻ സ്കൂൾ സമരം നമുക്ക് കാണാനാകൂ. ഈ സമരങ്ങളെയോ അതിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കളെയോ ഒന്നും തന്നെ കേവലം മരണത്തിന്റെ വ്യാപാരികളെന്ന് മുദ്രകുത്തി തള്ളിക്കളയാൻ പാടുള്ളതല്ല. കാരണം ഈ സമരങ്ങൾക്ക് അവരെ നിർബന്ധിതരാക്കുന്നത് സ്വന്തം മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ്. സാധാരണഗതിയിൽ പോലും തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ നല്ലൊരു പങ്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്നവരാണ് സാധാരണക്കാരായ രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നാട് മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്ട് പോയപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട് വരുമാനം നിലച്ചു പോയവർ, വരുമാനം പകുതിയായി പോയവർ, അങ്ങനെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നവരുടെ മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. പ്രസ്തുത വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കും ആശങ്കകൾ ഏറെയാണ്. അവ ഓരോന്നും പരിഹരിക്കപ്പെട്ടു വരികയാണ്. എന്നാൽ രക്ഷിതാക്കളുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കാണ് ആശങ്കകളേറെ. ഓൺലൈൻ ക്ലാസുകൾ ഈ വർഷം സജീവമായി തുടങ്ങിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ യൂണിഫോം, കുട, ബാഗ് തുടങ്ങിയവയായിരുന്നു അത്യാവശ്യമെങ്കിൽ ഇന്ന് അവയുടെ സ്ഥാനത്ത് ലാപ്ടോപ്പുകളും മൊബൈലുകളുമാണ് ആവശ്യം. കൂടാതെ വർദ്ധിച്ചു വരുന്ന ട്യൂഷൻ ഫീസ്, ടേം ഫീസ്, അങ്ങനെ പ്രതിസന്ധികൾ ഏറെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിന്റെ പൊതുപ്രശ്നമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് ഘടനയും ഓൺലൈൻ പഠനവും സംബന്ധിച്ച് ഒട്ടേറെ അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് ചിന്മയ സ്കൂളിൽ ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് 340 വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ സംഭവവും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെയും ഒക്കെ വാർത്തകൾ നാം കേട്ടു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ അതിന് സമാനമായ സംഭവത്തിന് എറണാകുളം എളമക്കരയിലെ അല്ലമീൻ സ്കൂൾ വേദിയായിരിക്കുകയാണ്. കോവിഡ് കാലത്ത് സ്കൂൾ ഫീസ് 50% കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപറ്റം രക്ഷിതാക്കൾ സ്കൂളിന്റെ മുൻപിൽ കഴിഞ്ഞ 17 നടത്തിവന്ന സമരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് ഇടപെടലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സാമൂഹ്യ അകലം നിലനിർത്തി കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സമാധാനപരമായി നടന്ന സമരത്തിലേക്ക് എളമക്കര സ്റ്റേഷൻ SI ബിബിന്റെ നേതൃത്വത്തിൽ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസ് അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. സമരത്തിന് നേതൃത്വം വഹിച്ച CBSE എറണാകുളം പാരന്റ് കൂട്ടായ്മ പ്രസിഡന്റ് TA മുജീബ് റഹ്മാൻ, റസ്സൽ കക്കാട് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ജനകീയ സമരങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ അന്യായമായ അതിക്രമങ്ങൾക്ക് മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത രാഷ്ട്രീയമായും നിയമപരമായും വിഷയത്തെ സമീപിക്കുമെന്നും PDP കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ അല്ലമീൻ പബ്ലിക് സ്കൂൾ മാനേജർ AA സിയാദ് കോക്കറുടെ വിശദീകരണം ഇങ്ങനെ. ജൂൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഇത് കൊടുത്തു, സർക്കുലർ ഫോർ ഫീസ് കൊടുത്തു കഴിഞ്ഞപ്പം PTA മെമ്പേഴ്സും കുറേ കുറച്ച് രക്ഷിതാക്കളും ഇവിടെ വരികയും, സാറേ ഇപ്പോഴത്തെ അവസ്ഥ പലർക്കും ഫീസ് അടക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയും ഒരു നിമിഷത്തിൽ തന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഇളവുകൾ നമുക്ക് ചെയ്തുകൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ സെക്കൻഡ് സർക്കുലർ ഞാൻ കൊടുത്തു. ആ സെക്കൻഡ് സർക്കുലറിൽ ഞങ്ങൾ സ്പെസിഫിക്കായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ സർക്കുലർ അനുസരിച്ചിട്ട് ഇത്രയും കുറവ് ഫീസ് ഇപ്പം അടച്ചേച്ചാൽ മതി. രണ്ടാമത്, ഇതും അടക്കാൻ നിവൃത്തിയില്ലാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ സമീപിച്ച് കഴിഞ്ഞാൽ അതെൻ്റെ അതോറിറ്റിയാണ്, എൻ്റെ അടുത്ത് വന്ന് ഇതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഇളവുകൾ ചെയ്തു തരാം. അല്ലമീൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് സമ്മർദ്ദരഹിതമായ തരത്തിൽ തനതായ ഒരു ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമാണ് സ്കൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യവും സുരക്ഷിതത്വവും നൽകുന്നതാണ്. കുട്ടികളുടെ ഫീസ് സംബന്ധിച്ചിടത്തോളം മറ്റു വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഫീസായ 7,000 മാത്രമാണ് ഒരു ടീമിലേക്ക് അല്ലമീൻ ഈടാക്കുന്നത്. ഇതിനിടയിൽ കോവിഡ് സാഹചര്യവും രക്ഷിതാക്കളുടെ ആശങ്കകളും പരിഗണിച്ച് 2 ഫീസ് ഇളവ് ചെയ്തുകൊണ്ട് സർക്കുലർ ഇറക്കിയിട്ടുള്ളതാണ്. ഇതിനു പുറമെ നിർധനരായ പല കുട്ടികളെയും സ്കൂൾ സൗജന്യമായി സേവനാടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ എല്ലാവർക്കും 50% ഫീസ് ഇളവ് നൽകുക എന്ന സമരക്കാരുടെ ആവശ്യം സ്കൂളിന്റെ നടത്തിപ്പ് ചെലവ് കണക്കിലെടുക്കുമ്പോൾ പരിഗണിക്കാനാവുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കോടതി വിധികൾ ലംഘിച്ചുകൊണ്ട് വഴിതടയലും സ്കൂളിന്റെ വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സമരക്കാരുടെ പ്രവർത്തികളെ തുടർന്നാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടതെന്നും ഇതിന്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള PDP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളുടെ രഹസ്യ അജണ്ടകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരുവിഭാഗങ്ങളും നിലപാട് കടുപ്പിക്കുന്നതോടെ ആശങ്കയിലാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്.
ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള അധികാരികളുടെ അടിയന്തരമായ ഇടപെടൽ അനിവാര്യമാണ്. കാരണം രണ്ടിടത്തും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. സമാനമായി ഇപ്പോൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രശ്നങ്ങളുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് അൽഅമീൻ സ്കൂളിലെ സംഭവം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, നീതി 24/7.